നമസ്കാരം. ബിഗ് ബോസ് വിശേഷങ്ങളുമായിരുന്നു ഫിലിമി ബിറ്റ് മലയാളം. എന്തായാലും ബിഗ് ബോസ് സീസണുകളിലെ ആദ്യ ടാസ്കുകളൊന്നായിരുന്നു നമ്മുടെ നമ്മുടെ എല്ലാ അവിടുത്തെ കണ്ടസ്റ്റന്റ്സിന്റെ സ്വജീവിത അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കില്ല എന്ന് പറയുന്നത്. എന്തായാലും വെറും ഒരു പരിചയപ്പെടുത്തലിന് പകരം ഏതെങ്കിലും ഒരു വിഷയം കൊടുത്തിട്ട് അതേക്കുറിച്ചുള്ള ഒരു അനുഭവം പങ്കുവെക്കലാണ് ഈ ഒരു സീസണിലെ ആദ്യ ടാസ്ക് എന്ന് പറയുന്നത്. എന്തായാലും കിഡിലം ഫിറോസ് എന്നറിയപ്പെടുന്ന ആർ ജെ ഫിറോസിനായിരുന്നു ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ ഊഴം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കിട്ടിയ ടോപ്പിക് എന്ന് പറയുന്നത് ജീവിത പോരാട്ടം എന്നായിരുന്നു. അതായിരുന്നു ഫിറോസിന് ലഭിച്ചൊരു വിഷയം. 800,000 രൂപ മാസ ശമ്പളത്തിൽ നിന്ന് പട്ടിണിയിലേക്ക് വീണുപോയ ഒരു ജീവിത അനുഭവമായിരുന്നു ഫിറോസ് പങ്കുവച്ചത്. പക്ഷെ അത് പറഞ്ഞപ്പോൾ ഫിറോസിന്റെ ആ ഒരു അനുഭവം ചിലരെ നോക്കി പല രീതിയിൽ പറഞ്ഞപ്പോൾ അത് ചിലർക്ക് കൊള്ളുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. സായി വിഷ്ണുവിനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. സായി വിഷ്ണു പുള്ളി പറഞ്ഞത് നമ്മൾ സ്വപ്നങ്ങളുടെ പുറകെ പോയാലും സിനിമയായിക്കോട്ടെ ഒരു ജോലി കയ്യിൽ വേണം, അത് അവന് പറഞ്ഞില്ല. അവന്റെ പേരെടുത്ത് പറയുന്നത് നീ ആയാലും അങ്ങനെ എന്തോ പറഞ്ഞില്ല, നേരെ മുഖത്ത് ചൂണ്ടി മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞത്. അല്ല, അവന്റെ പേര് അവനെ പരാമർശിച്ചായിരുന്നു. അപ്പൊ നീയൊക്കെ ആയാലും ഞാൻ പറയാം, നീയല്ല എന്നാലും നിന്നെ പോലെയുള്ളവരായാലും സിനിമയുടെ പുറകെ സ്വപ്നം കണ്ടു പോകുമ്പോഴത്തേക്ക് ഒരു ജോലി കൈവശമുള്ളത് നല്ലതായിരിക്കും. അതാണ് ജോലി വേണമെന്നുള്ള ഇതില് പുള്ളി അങ്ങ് ഉറച്ചു നിൽക്കുവായിരുന്നു. എനിക്കെനിക്ക് ഒത്തിരി ജോലി ചെയ്ത് വീട് നോക്കുന്ന ഒരു പയ്യനായിപ്പോയി അവനത് കൊണ്ടു. നമുക്ക് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് അത് ആ സ്പോട്ടിൽ തന്നെ അത് കഴിഞ്ഞപ്പോൾ അതുവരെ മിണ്ടാതിരുന്നിട്ട് സായി വിഷ്ണു ചോദിച്ചു, റിയാക്ട് ചെയ്തു, എന്തുകൊണ്ട് എന്നെ നോക്കി ചോദിച്ചു, ആ ഒരു പരാമർശിച്ചു. അത് ആ ഒരു തന്റെ ഇടം എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. കാരണം സ്പോട്ടിൽ തന്നെ ചോദിച്ചു. അവിടെ എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നുന്നത് ഫിറോസ് ഒന്ന് പതറുന്നത് എനിക്ക് തോന്നി. എങ്ങനെ ഞാൻ ഈഗോയ്ക്ക് നല്ലൊരു അടി കിട്ടി. കാരണം അത് കഴിഞ്ഞ് ഫിറോസ് പറയുന്നുണ്ട് ഇത് ടിവിയിൽ കാണിക്കുമ്പോ അവൻ എന്റെ നേരെ നീതി ചോദിക്കുന്നു, അപ്പുറത്തിപ്പുറത്തിരിക്കുന്നവരുടെ മുഖം കാണിക്കുന്നു, സ്ക്രീനിൽ എന്നെ കാണിക്കുന്നു, അപ്പൊ എന്റെ വീട്ടിലിരിക്കുന്നവർക്ക് എന്ത് തോന്നും. അങ്ങനെ പുള്ളിക്ക് മറ്റുള്ളവര് പുള്ളിയെ കുറച്ച് കുറച്ച് കാണുമോ എന്നുള്ള സാധനം പുള്ളിക്ക് ആ സ്പോട്ടില് തോന്നി. മാത്രമല്ല പലരും സെന്റിമെന്റൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളെ പുള്ളി കളിയാക്കി എന്ന രീതിയിലും ഒരു ടോക്ക് അതിന് ശേഷം വന്നു. കാരണം ബാക്കിയുള്ളവരൊക്കെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞപ്പോൾ അത് ഒരു റിയൽ ആയിട്ട് തോന്നിയില്ല, അവർക്കും കൂടെ ഉള്ള ഒരു അടിയാണോ എന്നുള്ള രീതിയിൽ അതിന് ശേഷം വന്നൊരു ടോക്ക് ശ്രദ്ധിച്ചായിരുന്നു. ഇതേ വർത്തമാനം അവിടെ തുടങ്ങി. അപ്പൊ അങ്ങനെയും ബാക്കിയുള്ള എന്തായാലും കിഡിലൻ ഫിറോസ് എന്ന് പറയുന്ന ഒരാൾ ഒരു വില്ലൻ പരിവേഷത്തിലേക്കാണോ നായക സ്ഥാനത്തേക്കാണോ പോകുന്നത് എന്ന രീതിയിൽ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വന്നപ്പോൾ ഒരുപാട് ഫാൻസും ആർമിയൊക്കെ ഉള്ള ഒരു ആളായിരുന്നു ഫിറോസ്. ബിഗ് ബോസ് ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല, ചിലപ്പോ ഈ ആരാധകർ ആർമി എന്ന് പറയുന്ന പാർട്ടിക്കാരെ നല്ലതിനെടുത്ത് താഴെ വെക്കാന്നുള്ള കലാപരിപാടികളൊക്കെ നമ്മൾ കണ്ട് ജീവിച്ചിട്ടുള്ളത് കൊണ്ട് ചില സീസണുകളെ ഉദ്ദേശിച്ച് ചില മഹാമാരെ ഉദ്ദേശിച്ച് പറഞ്ഞാണിത്. അതൊന്നും പറയാൻ പറ്റത്തില്ല, അത് ശരിയാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും നമ്മള് റിവ്യൂ പറഞ്ഞ പോലെ തന്നെ ഒരു വെടികൊള്ള മരുന്ന് ഇട്ടിട്ടുണ്ട്. എന്തായാലും അതിനി കത്തുവോ തൃശൂർ പൂരം ആവും എന്ന് ഇനി വരുന്ന എപ്പിസോഡുകൾ കാണും. എന്തായാലും കത്തും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. അപ്പൊ എന്തായാലും പ്രതികരിക്കുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും കട്ടക്ക് കട്ടക്ക് നിൽക്കും എന്ന് മനസ്സിലായി. ഇനി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്നതിനാണ്.